തുടർച്ചയായ ഏഴാം ദിവസവും പുതുതായി രോഗം ബാധിക്കുന്നവരുടെ എണ്ണം 100-ൽ കൂടുതലാണ്. ഇന്ന് 123 പേർക്കാണ് കോവിഡ് ബാധ സ്ഥിരീകരിച്ചത്. 53 പേർ രോഗമുക്തി നേടി. ഈ 123 പേരിൽ 84 പേർ വിദേശത്തു നിന്ന് വന്നവരാണ്. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വന്നവർ 33. സമ്പർക്കം വഴി 6 പേരാണ്. പോസിറ്റീവായവരുടെ ജില്ല തിരിച്ചുള്ള കണക്ക്: പാലക്കാട് 24, ആലപ്പുഴ 18, പത്തനംതിട്ട 13, കൊല്ലം 13, എറണാകുളം 10, തൃശ്ശൂർ 10, കണ്ണൂർ 9, കോഴിക്കോട് 7, മലപ്പുറം 6, കാസർഗോഡ് 4, ഇടുക്കി 3, തിരുവനന്തപുരം 2, കോട്ടയം 2, വയനാട് 2. ഫലം നെഗറ്റീവായവർ ജില്ല തിരിച്ച് 19, 9, ആലപ്പുഴ 3, കോട്ടയം 2, ഇടുക്കി 2, എറണാകുളം 2, തൃശ്ശൂർ 3, പാലക്കാട് 5, മലപ്പുറം 12, കോഴിക്കോട് 6, കണ്ണൂർ 1, കാസർഗോഡ് 8. കഴിഞ്ഞ 24 മണിക്കൂറിനകം 5,240 സാമ്പിളുകൾ പരിശോധിച്ചു. ഇതുവരെ 3,726 പേർക്കാണ് സംസ്ഥാനത്ത് രോഗം സ്ഥിരീകരിച്ചത്. ചികിത്സയിലുള്ളത് 1,761 പേരാണ്. 159,616 പേരാണ് നിരീക്ഷണത്തിലുള്ളത്. 2,349 പേർ ആശുപത്രികളിലുണ്ട്. ഇന്ന് മാത്രം 344 പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇതുവരെ 156,401 സാമ്പിളുകളാണ് പരിശോധനയ്ക്ക് അയച്ചത്. 4,182 സാമ്പിളുകളുടെ പരിശോധനാ ഫലം വരാനുണ്ട്. ടെസ്റ്റിൻ്റെ എണ്ണം പടിപടിയായി വർദ്ധിപ്പിക്കുകയാണ്. ജൂലൈയിൽ ദിവസം 15,000 ടെസ്റ്റുകൾ നടത്തുന്നതിലേക്ക് എത്താനാണ് ശ്രമിക്കുന്നത്. ഇതുവരെ സെൻറ്റിനൽ സർവൈലൻസിൻ്റെ ഭാഗമായി മുൻഗണനാ വിഭാഗത്തിൽപ്പെട്ട 41,944 സാമ്പിളുകൾ ശേഖരിച്ചു. അതിൽ 40,302 നെഗറ്റീവായിട്ടുണ്ട്. ഹോട്ട്സ്പോട്ടുകളുടെ എണ്ണം 113. കോവിഡ് വ്യാപനത്തെക്കുറിച്ച് വിദഗ്ധർ നൽകുന്ന പുതിയ വിവരങ്ങൾ, സുരക്ഷാ മുൻകരുതലുകൾ കൂടുതൽ ശക്തമാക്കേണ്ടതിൻ്റെ ആവശ്യകതയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. വിദേശത്തു നിന്ന് വരുന്നവരോട് വിട്ടുവീഴ്ചയില്ലാതെ ക്വാറന്റൈൻ പാലിക്കണമെന്ന് നിഷ്കർഷിക്കുന്നത് അതിൻ്റെ ഭാഗമായാണ്. പുറമേ നിന്ന് വന്ന കേസുകളിൽ 7% പേരിൽ നിന്ന് മാത്രമാണ് രോഗം പടർന്നത്. അതായത് 93% ആളുകളിൽ നിന്നും രോഗം വ്യാപിക്കാതെ നമുക്ക് തടയാൻ സാധിച്ചിട്ടുണ്ട്. ഇത് ഹോം ക്വാറന്റൈൻ സംവിധാനത്തിൻ്റെ വിജയം തന്നെയാണ്. അതുകൊണ്ട്
ആക്റ്റീവ് കേസുകളുടെ എണ്ണം കൂടിയ സാഹചര്യത്തിൽ ക്വാറന്റൈൻ സംവിധാനം വിട്ടുവീഴ്ചയില്ലാതെ നടപ്പിലാക്കിയേ പറ്റൂ. പുറത്തുനിന്ന് വരുന്നവരുടെയും ഇവിടെയുള്ളവരുടെയും പൂർണ്ണ സഹകരണം ഇക്കാര്യത്തിൽ ആവശ്യമാണ്. സമ്പർക്കത്തിലൂടെയുള്ള രോഗവ്യാപനം വലിയ തോതിൽ പിടിച്ചു നിർത്താനായി എന്നതാണ് നമ്മുടെ പ്രധാന നേട്ടം. എല്ലാ നിയന്ത്രണങ്ങളും നല്ല നിലയിൽ മുന്നോട്ട് കൊണ്ടുപോകാനാവണം. വിദേശ നാടുകളിൽ നിന്നും എയർപോർട്ടിലെത്തുന്നവർക്ക് അവിടെ തന്നെ ആൻറ്റിബോഡി ടെസ്റ്റ് നടത്തും. ഇതൊരു അധിക സുരക്ഷാ നടപടിയാണ്. കൊറോണ വൈറസ് ശരീരത്തിൽ പ്രവേശിച്ച് രോഗലക്ഷണങ്ങൾ ഉണ്ടാക്കിയ ശേഷം പ്രത്യക്ഷപ്പെടുന്ന IgM, IgG ആൻറ്റിബോഡികളാണ് ടെസ്റ്റ് ചെയ്യുന്നത്. IgM, IgG ആൻറ്റിബോഡികൾ കണ്ടെത്തുകയാണെങ്കിൽ PCR ടെസ്റ്റ് കൂടി നടത്തും. ആൻറ്റിബോഡികൾ കാണാത്ത നെഗറ്റീവ് റിസൾട്ടുള്ളവർക്ക് രോഗമില്ലെന്ന് തീർത്തും പറയാനാവില്ല. രോഗാണു ശരീരത്തിലുണ്ടെങ്കിലും രോഗലക്ഷണം കാണുന്നതുവരെയുള്ള സമയത്ത് ടെസ്റ്റ് നടത്തിയാൽ ഫലം നെഗറ്റീവായിരിക്കും. അതുകൊണ്ട് ആൻറ്റിബോഡി ടെസ്റ്റ് നെഗറ്റീവാകുന്നവർ തെറ്റായ സുരക്ഷാബോധത്തിൽ കഴിയാൻ പാടില്ല. അവർക്ക് പിന്നീട് കോവിഡ് ഉണ്ടായിക്കൂടുന്നില്ല. അതുകൊണ്ട് അവരും കർശനമായ സമ്പർക്ക വിലക്കിൽ ഏർപ്പെടേണ്ടതാണ്. ഇക്കാര്യത്തിൽ ശരിയായ ബോധവൽക്കരണം നടത്തും. രോഗവ്യാപനം തടയാൻ പ്രവാസികളുടെ സന്നദ്ധത മാത്രം മതിയാകില്ല. ബ്രേക്ക് ദ ചെയിൻ ക്യാമ്പയിന് അത് കൂടുതൽ ആത്മാർത്ഥമായി മുന്നോട്ട് കൊണ്ടുപോകാനാവണം. കൈകൾ ശുചിയാക്കുക, മാസ്ക് ധരിക്കുക, ശാരീരിക അകലം പാലിക്കുക, ഈ മൂന്ന് കാര്യങ്ങളിൽ വീഴ്ച പാടില്ല. ഉറവിടം കണ്ടെത്താൻ സാധിക്കാത്ത കേസുകളുടെ കാര്യത്തിൽ പരിഹാരം കണ്ടെത്താൻ ജനങ്ങളുടെ സഹകരണം ആവശ്യമാണ്. നിലവിൽ വളരെ ചുരുക്കം കേസുകളിലെ ഉറവിടം കണ്ടെത്താൻ സാധിക്കാതെ പോയിട്ടുള്ളൂ. നടത്തുന്ന യാത്രയുടെ വിശദാംശങ്ങൾ ഈ കാലത്ത് രേഖപ്പെടുത്തി വെക്കാൻ എല്ലാവരും സന്നദ്ധരാവണം. ബ്രേക്ക് ദ ചെയിൻ ഡയറി സൂക്ഷിക്കണം. കയറിയ വാഹനത്തിൻ്റെ നമ്പർ, സമയം, സന്ദർശിച്ച ഹോട്ടലിൻ്റെ വിശദാംശങ്ങൾ, സമയം തുടങ്ങിയവ ഒരു പുസ്തകത്തിലോ ഫോണിലോ മറ്റോ രേഖപ്പെടുത്തി വെക്കണം. ഇത് രോഗബാധിതൻ സന്ദർശിച്ച സ്ഥലങ്ങൾ കണ്ടെത്താനും ആരൊക്കെ ആ സമയങ്ങളിൽ പ്രസ്തുത സ്ഥലത്തുണ്ടായിരുന്നുവെന്ന് മനസ്സിലാക്കാനും സഹായിക്കും. നിലവിലെ പ്രവർത്തനങ്ങൾ വിട്ടുവീഴ്ചയില്ലാതെ തുറന്നാൽ പോലും ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റി നൽകുന്ന കണക്കുകൾ പ്രകാരം ഓഗസ്റ്റ് അവസാനത്തോടെ കേരളത്തിലുണ്ടാകാൻ സാധ്യതയുള്ള കേസുകളുടെ എണ്ണം വലുതാണ്. അത് നിലവിലുള്ള അവസ്ഥ വെച്ചുകൊണ്ടുള്ള സൂചനയാണ്.
അവർ കാണുന്ന രീതിയിലുള്ളത് ആ സംഖ്യ കുറയുകയോ വർദ്ധിക്കുകയോ ചെയ്യാം. പക്ഷെ നാം കാണേണ്ടത് ശ്രദ്ധ പാളിയാൽ ഈ സംഖ്യ കൂടുതൽ വലുതാകും. അതുകൊണ്ട് നിയന്ത്രണങ്ങൾ എല്ലാവരും പാലിക്കേണ്ടതായിട്ടുണ്ട്. പൂർണ്ണമായ പിന്തുണ ഈ കാര്യങ്ങൾക്ക് എല്ലാവരും നൽകണം. ഓരോ ആളും ഇതുമായി സഹകരിക്കാൻ പ്രത്യേകമായി തന്നെ തയ്യാറാവുകയാണ് വേണ്ടത്. ഇന്ന് ഉച്ചവരെ വിദേശത്ത് നിന്ന് കേരളത്തിലേക്ക് എത്തിയവർ 98,202 പേരാണ്. അതിൽ 96,581, 98.35% വിമാനങ്ങളിലാണ്. 1,621, 1.65% കപ്പലുകളിലുമാണ് എത്തിയത്. തിരികെ എത്തിയവർ 36,724 പേർ കൊച്ചിയിലും 31,896 കരിപ്പൂരിലുമാണ് വിമാനമിറങ്ങിയത്. അവിടെ വരുന്ന യാത്രക്കാർക്ക് വേണ്ട സൗകര്യങ്ങൾ, സ്ക്രീനിങ്, ട്രാൻസ്പോർട്ടേഷൻ ഉൾപ്പെടെയുള്ളവ ആവശ്യാനുസരണം സജ്ജീകരിക്കുകയാണ്. തിരികെ എത്തിയവരിൽ 72,099 പേർ മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, തൃശൂർ, തിരുവനന്തപുരം, കൊല്ലം, എറണാകുളം എന്നീ 7 ജില്ലകളിൽ നിന്നുള്ളവരാണ്. താജിക്കിസ്ഥാനിൽ നിന്നെത്തിയവരിൽ 18.18%, റഷ്യയിൽ നിന്നെത്തിയവരിൽ 9.72%, ഈ കോവിഡ് ബാധിതരായവരുടെ ശതമാനമാണ് പറയുന്നത്. നൈജീരിയയിൽ നിന്നെത്തിയവരിൽ 6.51%, കുവൈത്തിൽ നിന്നെത്തിയവരിൽ 5.99%, യുഎഇയിൽ നിന്നെത്തിയവരിൽ 1.6%, ഖത്തറിൽ നിന്നെത്തിയവരിൽ 1.56%, ഒമാനിൽ നിന്നെത്തിയവരിൽ 0.78%. ഈ തരത്തിലാണ് കോവിഡ് ബാധിതരുടെ കണക്കുള്ളത്. ജൂൺ 25 മുതൽ 30 വരെ 111 ചാർട്ടേഡ് ഫ്ലൈറ്റുകളും 43 വന്ദേഭാരത് ഫ്ലൈറ്റുകളുമാണ് വിദേശ മന്ത്രാലയം ചാർട്ട് ചെയ്തിട്ടുള്ളത്. ഇന്നലെ 72 ഫ്ലൈറ്റുകളാണ് വിദേശങ്ങളിൽ നിന്നെത്തിയത്. നാളെ മുതൽ ദിവസം 40-50 ഫ്ലൈറ്റുകളാണ് പ്രതീക്ഷിക്കുന്നത്. കൊച്ചിക്കും കോഴിക്കോട്ടുമാണ് കൂടുതൽ ഫ്ലൈറ്റുകൾ. ഇത് കണക്കിലെടുത്ത് എല്ലാ വിമാനത്താവളങ്ങളിലും വിപുലമായ സജ്ജീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. കോവിഡ് പരിശോധനയ്ക്കുള്ള ആൻറ്റിബോഡി കിറ്റ് എല്ലായിടത്തേക്കും എത്തിച്ചു. പ്രത്യേക ബൂത്തുകൾ തയ്യാറാക്കിയിട്ടുണ്ട്. വിമാനത്താവളത്തിൽ ഇതിന് ചുമതലയുള്ളവർക്ക് വ്യക്തമായ മാർഗനിർദ്ദേശം നൽകി. പോലീസിൻ്റെയും ആരോഗ്യ വിഭാഗത്തിൻ്റെയും മറ്റ് സർക്കാർ സംവിധാനങ്ങളുടെയും ഇക്കാര്യത്തിലുള്ള ഇടപെടൽ പ്രശംസനീയമാണ്. ഇത്തരത്തിൽ 72 വിമാനങ്ങൾ വന്നപ്പോൾ എല്ലാ കാര്യങ്ങളും സുഗമമായി കൈകാര്യം ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. കോവിഡ് രോഗികളുടെ ചികിത്സാർത്ഥം രോഗികളുടെ എണ്ണമനുസരിച്ച് സജ്ജീകരണങ്ങൾ ഒരുക്കുന്നതിനായി പ്ലാൻ എ, ബി, സി
എന്നിവ തയ്യാറാക്കിയിട്ടുണ്ട്. കോവിഡ് രോഗികൾക്ക് മെച്ചപ്പെട്ട ചികിത്സ ഉറപ്പുവരുത്തുന്നതിനായാണ് ഇത്തരത്തിൽ സജ്ജീകരണങ്ങൾ ചെയ്തിരിക്കുന്നത്. പ്ലാൻ എ പ്രകാരം കോവിഡ് രോഗികളുടെ ചികിത്സക്കായി 14 ജില്ലകളിലുമായി 29 കോവിഡ് ആശുപത്രികളും അവയോട് ചേർന്ന് 29 കോവിഡ് ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെൻറ്റ് സെൻ്ററുകളും ആരംഭിച്ചിട്ടുണ്ട്. സ്വകാര്യ ആശുപത്രികളുടെ സൗകര്യവും ഉപയോഗിക്കും. ഇത്തരത്തിൽ സജ്ജമാക്കിയിട്ടുള്ള 29 കോവിഡ് ആശുപത്രികളിൽ കോവിഡ് ചികിത്സക്കായി മാത്രമായി 8537 കിടക്ക, 872 ICU കിടക്കുകൾ, 482 വെന്റിലേറ്ററുകൾ നിലവിൽ തയ്യാറാക്കിയിട്ടുണ്ട്. രോഗികൾ കൂടുന്ന മുറക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആശുപത്രികളിലെ കൂടുതൽ കിടക്കകൾ കോവിഡ് ചികിത്സക്കായി ഉപയോഗിക്കും. കൂടാതെ രണ്ടാം നിര കോവിഡ് ആശുപത്രികളും തിരഞ്ഞെടുക്കും. നിലവിൽ സജ്ജീകരിച്ചിട്ടുള്ള 29 കോവിഡ് ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെൻറ്റ് സെൻ്ററുകളിലുള്ള 3180 കിടക്കകളിൽ 479 രോഗികൾ ചികിത്സയിലുണ്ട്. ഇത്തരത്തിൽ പ്ലാൻ എ, പ്ലാൻ ബി, പ്ലാൻ സി എന്ന മുറക്ക് 171 കോവിഡ് ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെൻറ്റ് സെൻ്ററുകളിലായി 15975 കിടക്കകൾ കൂടി സജ്ജമാക്കിയിട്ടുണ്ട്. സാധ്യമായ എല്ലാ സൗകര്യങ്ങളും നൽകുക എന്നതാണ് സർക്കാർ സമീപനം. സർക്കാർ ചെലവിൽ ആംബുലൻസുകൾ, ടെസ്റ്റിംഗ്, ക്വാറൻ്റൈൻ, ചികിത്സ എന്നിവക്കായി ആശുപത്രികളിൽ എത്തിച്ച ആളുകളുടെ എണ്ണം 7561, മെയ് 24695, ജൂൺ 30599 ഈ തരത്തിലാണ്. സംസ്ഥാനത്ത് 1,00,000 പേരിൽ 109 പേർക്കാണ് രോഗം. കേസ് പെർ മില്യൺ 109 രാജ്യത്താകെ അത് 362. സംസ്ഥാനത്ത് മരണനിരക്ക് 0.6% രാജ്യത്തിൻ്റേത് 3.1%. ടെസ്റ്റുമായി ബന്ധപ്പെട്ട് സാമ്പിൾ പോസിറ്റീവ് റേറ്റ് കേരളത്തിൽ 1.8%. രാജ്യത്തിൻ്റേത് 6.2%. ഇത് 2% താഴെയാവുക എന്നതാണ് ആഗോളതലത്തിൽ തന്നെ രാജ്യങ്ങൾ ലക്ഷ്യമിടുന്നത്. നാം 1.8% തന്നെ നിൽക്കുകയാണ്. ഇവിടെയുണ്ടായ 22 മരണങ്ങൾ, അതിൽ 20 മറ്റ് ഗുരുതര രോഗങ്ങൾ ബാധിച്ചവർ കൂടിയായിരുന്നു. ശാരീരിക അകലം പാലിക്കുന്നത് ഉൾപ്പെടെയുള്ള ആരോഗ്യ സുരക്ഷാ മാനദണ്ഡങ്ങൾ കർശനമാക്കുന്നതിന് പോലീസ് നടപടി ഊർജിതപ്പെടുത്തിയിട്ടുണ്ട്. കടകൾ, ചന്തകൾ മുതലായ സ്ഥലങ്ങളിലും ഇത്തരം സ്ഥാപനങ്ങൾക്കകത്തും ജനം കൂട്ടം കൂടുന്നത് അനുവദിക്കില്ല. സ്ഥാപനങ്ങൾ അണുവിമുക്തമാക്കണം. ഏറ്റവും കുറച്ച് ജീവനക്കാരെ മാത്രമേ നിയോഗിക്കാവൂ.
നിർദ്ദേശങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുന്നവരുടെ ഫോട്ടോയും മറ്റു വിവരങ്ങളും പോലീസ് ആസ്ഥാനത്തെ കൺട്രോൾ റൂമിന് അയച്ചു നൽകാൻ പൊതുജനങ്ങൾ മുന്നോട്ട് വരണം. വിദേശങ്ങളിൽ നിന്നെത്തുന്നവർ വിമാനത്താവളങ്ങളിൽ നിന്ന് നേരെ വീടുകളിലേക്കാണ് പോകേണ്ടത്. വഴിയിൽ ബന്ധുവീടുകൾ ഉൾപ്പെടെ മറ്റ് സ്ഥലങ്ങൾ സന്ദർശിക്കുന്നത് അനുവദിക്കില്ല. ഇക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാൻ പോലീസിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എയർപോർട്ടുകളിൽ ഭക്ഷണം ലഭ്യമാക്കുമ്പോൾ അമിത വില ഈടാക്കരുത് എന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ടെസ്റ്റ് അവർക്ക് വിദേശത്ത് നിന്ന് കൂടുതൽ പേർ എത്തുമ്പോൾ സ്വാഭാവികമായും അവർക്ക് ടെസ്റ്റ് നടത്തുക, എയർപോർട്ടിലെ മറ്റ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുക, ഇതിനൊക്കെ കുറച്ച് സമയമെടുക്കും, തിരക്കും എയർപോർട്ടിൽ അനുഭവപ്പെടും. അപ്പോൾ യാത്രക്കാർക്ക് കൂടുതൽ സമയം എയർപോർട്ടിൽ തങ്ങേണ്ടി വരും. ഈ സാഹചര്യത്തിൽ അവരെന്തെങ്കിലും ലഘുഭക്ഷണം കഴിക്കാൻ തയ്യാറാകുമ്പോൾ അതിനെ അമിതമായ വില ഈടാക്കുന്നത് ശരിയല്ല. ഏതായാലും ആ പ്രശ്നം ശ്രദ്ധയിൽപ്പെട്ടതുകൊണ്ട് മിതമായ നിരക്കിൽ ലഘുഭക്ഷണ സാധനങ്ങൾ ലഭ്യമാക്കാൻ സർക്കാർ നടപടി സ്വീകരിക്കുന്നുണ്ട്. സിയാൽ എയർപോർട്ടിൽ കുടുംബശ്രീയുടെ ലഘുഭക്ഷണ വിതരണ കേന്ദ്രം ഒരുക്കിയിട്ടുണ്ട്. വിമാനത്താവളങ്ങളിൽ പ്രവാസി സഹോദരങ്ങൾ വരുമ്പോൾ സന്നദ്ധ സംഘടനകളുടെയും മറ്റും പേരിൽ സ്വീകരിക്കാൻ ആരും പോകേണ്ടതില്ല. അതുപോലെ തന്നെ വിമാനം ഇറങ്ങി വീട്ടിലേക്ക് പോകുമ്പോൾ ആ വാഹനത്തെ തടഞ്ഞു നിർത്തി വഴിയിൽ സ്വീകരണം നൽകുന്നതും അനുവദിക്കില്ല. കോവിഡ് പരിശോധന നടത്തി രോഗമില്ലെന്ന് കണ്ടെത്തിയാലും മൃതദേഹം വിട്ടുകൊടുക്കാൻ കാലതാമസമുണ്ടാകുന്നുവെന്ന പരാതി ശ്രദ്ധയിൽപ്പെട്ടു. അതൊഴിവാക്കാൻ നടപടിയെടുക്കും. കോവിഡ് പരിശോധനയ്ക്ക് സ്വകാര്യ ആശുപത്രി ലാബുകളും ആശുപത്രികളും അമിത നിരക്ക് ഈടാക്കുന്നത് ഒഴിവാക്കാൻ നടപടിയെടുക്കും. ഇതിൽ ഏകീകരണം വരുത്താനാണ് ഉദ്ദേശിക്കുന്നത്. കണ്ടെയ്ൻമെൻറ് മേഖലകളിൽ ബാരിക്കേഡുകൾ സ്ഥാപിച്ച് പോലീസ് സംവിധാനം കൂടുതൽ കർശനമാക്കും. ഇത്തരം സ്ഥലങ്ങളിൽ ആർക്കും ഒരിളവും അനുവദിക്കില്ല. എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ച് വാഹന പരിശോധന നടത്തും. അനുവദനീയമായ എണ്ണം ആൾക്കാരെ മാത്രമേ വാഹനങ്ങളിൽ യാത്ര ചെയ്യാൻ അനുവദിക്കൂ. രാത്രി 9 മണിക്ക് ശേഷമുള്ള വാഹന ഗതാഗതത്തിന് നിയന്ത്രണമുണ്ടായിരിക്കും. അവശ്യ സർവീസുമായി ബന്ധപ്പെട്ട വാഹനങ്ങൾക്ക് മാത്രമേ ഇളവ് അനുവദിച്ചിട്ടുള്ളൂ. ഇരുചക്ര വാഹനത്തിൽ സഞ്ചരിക്കുന്നവർ ചിലർ മാസ്ക് ധരിക്കാത്തത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. മാസ്കും ഹെൽമറ്റും ധരിക്കാത്ത ഇരുചക്ര വാഹനക്കാർക്കെതിരെ പോലീസ് കർശന നടപടി സ്വീകരിക്കും. ഡ്യൂട്ടിയിലുള്ള പോലീസ് ഉദ്യോഗസ്ഥരുടെ ക്ഷേമം ഉറപ്പാക്കേണ്ട ഉത്തരവാദിത്വം ജില്ലാ പോലീസ് മേധാവിമാർക്കാണ്. ജില്ലാ പോലീസ് മേധാവികൾ പോലീസ് പിക്കറ്റുകളും മറ്റു പരിശോധനാ സ്ഥലങ്ങളും
ഇടക്കിടെ സന്ദർശിക്കും. ക്വാറന്റൈനിൽ കഴിയുന്നവർ നിർദ്ദേശം ലംഘിക്കാതെ വീടുകളിൽ തുടരുന്നുവെന്ന് ഉറപ്പാക്കാൻ നടപടി സ്വീകരിക്കും. മാസ്ക് ധരിക്കാത്ത 6,187 സംഭവങ്ങൾ ഇന്ന് സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ക്വാറന്റൈൻ ലംഘിച്ച 11 പേർക്കെതിരെ ഇന്ന് കേസ് രജിസ്റ്റർ ചെയ്തു. 10-12 ക്ലാസുകളിലേക്ക് ഇനി നടത്താനുള്ള CBSE ICSE പരീക്ഷകൾ റദ്ദാക്കിയെന്ന് കേന്ദ്ര സർക്കാർ സുപ്രീംകോടതിയെ അറിയിച്ചതായി മാധ്യമങ്ങളിൽ വാർത്ത വന്നിട്ടുണ്ട്. ഇതിൽ നിന്നും വ്യത്യസ്തമായി കേരളത്തിലെ SLC ഹയർ സെക്കൻഡറി പരീക്ഷകൾ മെയ് അവസാന വാരത്തിൽ കോവിഡ് നിയന്ത്രണങ്ങളെല്ലാം പാലിച്ചുകൊണ്ട് സുഗമമായി നടത്തുവാൻ ഇവിടെ കഴിഞ്ഞു. ഇന്ത്യയിൽ ആദ്യമായി പരീക്ഷകൾ പൂർത്തീകരിക്കാൻ കഴിഞ്ഞത് കേരളത്തിനാണ്. ഇപ്പോൾ മൂല്യനിർണയവും പൂർത്തിയാക്കി. ജൂൺ 30 SSLC റിസൾട്ടുകൾ പ്രസിദ്ധീകരിക്കും. ജൂലൈ 10 മുൻപ് +2 റിസൾട്ടും പ്രസിദ്ധീകരിക്കും. ഇതോടൊപ്പം ജൂൺ 1 തന്നെ ഇന്ത്യയിൽ ആദ്യമായി ഓൺലൈൻ വഴി ക്ലാസുകൾ ആരംഭിക്കാനും നമുക്ക് കഴിഞ്ഞു. ഇത് സംസ്ഥാനത്തിൻ്റെ വലിയൊരു നേട്ടമാണ്. അതീവ ജാഗ്രതയോടെ നാം നടത്തിയ പരീക്ഷ ദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധിക്കപ്പെട്ടു. പരീക്ഷ നടത്താൻ തീരുമാനിച്ചപ്പോൾ ചില കേന്ദ്രങ്ങൾ ഉയർത്തിയ എതിർപ്പും പരിഹാസവും ശാപവും എല്ലാവരുടെയും ഓർമ്മയിലുണ്ടാവും. ഏത് തീരുമാനമെടുത്താലും അതിനെതിരെ രംഗത്തിറങ്ങുക എന്ന മാനസികാവസ്ഥ ചിലരിൽ ഇപ്പോഴും തുടരുന്നതുകൊണ്ടാണ് ഇത് ഓർമ്മിപ്പിക്കുന്നത്. പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പിൻ്റെ കീഴിൽ പാലക്കാടുള്ള ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ പുതുതായി ഒരു RT-PCR ടെസ്റ്റ് യൂണിറ്റും കോവിഡ് OP ഇൻപേഷൻ കേന്ദ്രവും ആരംഭിച്ചു. RT-PCR ടെസ്റ്റ് യൂണിറ്റിന് ICMR അനുമതി ലഭിച്ചിട്ടുണ്ട്. ഇവിടെ ദിവസം 300 സാമ്പിളുകൾ പരിശോധിക്കാൻ കഴിയും. പാലക്കാട് ജില്ലാ ആശുപത്രിയുടെ പരിമിതികൾ കണക്കിലെടുത്ത് അതിർത്തി ജില്ല എന്ന നിലയിൽ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ ഈ സൗകര്യങ്ങൾ സംസ്ഥാന സർക്കാർ ഏർപ്പെടുത്തിയിരിക്കുകയാണ്. കോവിഡ് മഹാമാരിയുടെ പശ്ചാത്തലത്തിൽ പുതിയ ആശയങ്ങളും വികസന മാതൃകകളും ആരായുന്ന കേരള ഡയലോഗ് എന്ന സംവാദ പരിപാടി നാളെ ആരംഭിക്കുകയാണ്. ശാസ്ത്രജ്ഞരും തത്വചിന്തകരും നയതന്ത്രജ്ഞരും സാമ്പത്തിക വിദഗ്ധരും എഴുത്തുകാരും പത്രപ്രവർത്തകരും ആക്ടിവിസ്റ്റുകളും ജനപ്രതിനിധികളും സാങ്കേതിക വിദഗ്ധരും ഉൾപ്പെടെ ആഗോളതലത്തിൽ വിവിധ മേഖലകളിൽ പ്രാഗൽഭ്യം തെളിയിച്ച വ്യക്തികളാണ് ഈ തുടർ പരിപാടിയിൽ പങ്കാളികളാവുക. നാളെ കേരള ഡയലോഗിൻ്റെ ആദ്യ ദിവസമാണ്. കേരളം ഭാവി വികസന മാർഗങ്ങൾ എന്ന വിഷയത്തെ ആസ്പദമാക്കി അമർത്യാസെൻ
നോം ചോസ്കി, സൗമ്യ സ്വാമിനാഥൻ എന്നിവർ സംസാരിക്കും. തുടർന്നുള്ള ഘട്ടത്തിൽ ജോസഫ് സ്റ്റിഗ്ലിറ്റ്സ്, വെങ്കി രാമകൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുക്കുന്നുണ്ട്. കേരള മാതൃക മുൻനിർത്തി എല്ലാ മനുഷ്യരെയും ഉൾക്കൊള്ളുന്ന സുസ്ഥിര വികസനത്തെക്കുറിച്ചുള്ള സംവാദത്തിന് നേതൃത്വം നൽകാൻ കേരള ഡയലോഗിലൂടെ സാധിക്കുമെന്നാണ് കരുതുന്നത്. ഓൺലൈൻ പഠന സൗകര്യമില്ലാത്ത കുട്ടികൾക്കായി ഷൊർണൂർ പ്രഭാതം ചാരിറ്റബിൾ ട്രസ്റ്റ് 157 കുട്ടികൾക്ക് പ്രയോജനപ്പെടുന്ന തരത്തിൽ 84 ടി വി വിതരണം ചെയ്തു. ദുരിതാശ്വാസത്തിലേക്ക് റിട്ടയേർഡ് കോളേജ് ടീച്ചേഴ്സ് അസോസിയേഷൻ ഓഫ് കേരള ആദ്യ ഗഡു 52,43,132 രൂപ, മുനമ്പം വൈപ്പിൻ മത്സ്യമേഖല സംരക്ഷണ സമിതി 19,52,000 രൂപ, എറണാകുളം എടവനക്കാട് കിഴക്കേ വീട്ടിൽ ഖാദിർ ഹാജി കുടുംബ ട്രസ്റ്റ് 707,601 രൂപ, കേരള സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കളമശ്ശേരി ഈസ്റ്റ് കമ്മിറ്റി 269,000 രൂപ, പന്ന്യന്നൂർ ചെങ്കൊടിമുക്ക് സഖാക്കൾ ബിരിയാണി ചാലഞ്ചിലൂടെ സമാഹരിച്ച 100,000 രൂപ, AIYF കാരമുക്ക് മേഖലാ കമ്മിറ്റി 70,000 രൂപ, കല്യാശ്ശേരിയിലെ മാകാട് മഹൽ കൂട്ടായ്മ 51,120 രൂപ. ഇത്രയാണ് ഇന്ന് വിവരങ്ങൾ പങ്കുവെക്കാനുള്ളത്. പ്രവാസികളുടെ മടക്കുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ ഇന്നലെ അന്നും പറഞ്ഞ കാര്യങ്ങളെ പൂർണ്ണമായും തള്ളിക്കൊണ്ടാണ് വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ്റെ ഒരു വാർത്താ സമ്മേളനം. പ്രവാസികളെ കൊണ്ടുവന്ന് സംസ്ഥാനത്തിന് മാത്രമായി പ്രത്യേക മാനദണ്ഡമില്ല, അത് അനുവദിക്കാൻ കഴിയില്ല. പിന്നെ ട്രൂനാറ്റ് കിറ്റുകൾ അച്ചാറും ഉപ്പേരിയെ കൊടുത്തിട്ടും പോലെ കൊടുത്തിടാൻ പറ്റിയ ഒന്നല്ല. ക്ലിഫോസിന് എവിടുന്നാണ് ഈ പ്രവാസികൾ വന്നാൽ മാത്രം രോഗം പകരുന്ന റിപ്പോർട്ട് കിട്ടിയത്? വിവാഹ സംഘങ്ങൾക്ക് എങ്ങനെ രോഗം വരില്ല? ഇത്രയും കാര്യങ്ങൾ അദ്ദേഹം വലിയ വിമർശ രൂപത്തിൽ പറഞ്ഞത്. എന്താണ് സർക്കാരിന്റെ പ്രതികരണം? അതിലൊരു കാതലായ വിമർശനമായിട്ട് ഞാൻ കാണുന്നില്ല. ഇന്നത് നാട് മുഴുവൻ ഈ കാര്യങ്ങളെല്ലാം അറിയുക. അത് സംബന്ധിച്ച് ഇദ്ദേഹത്തിന് എന്താണ് പറ്റുന്നതെന്ന് എനിക്കൊരു നിശ്ചയം കിട്ടുന്നില്ല. അതുകൊണ്ട് ഞാനതിനെക്കുറിച്ച് കൂടുതലായിട്ടൊന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഈ പറഞ്ഞ കാര്യങ്ങളിലെല്ലാം വ്യക്തതയുള്ളതാണ്, ഇന്ത്യ ഗവൺമെൻറ്റിന് വ്യക്തതയുള്ളതാണ്. അദ്ദേഹത്തിന് എന്തെങ്കിലും അവ്യക്തതയുണ്ടെങ്കിൽ ഇന്ത്യ ഗവൺമെൻറ്റുമായി തന്നെ കൂടുതൽ ബന്ധപ്പെട്ടാൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയും. 100,000 പേർ പ്രവാസികൾ കേരളത്തിലേക്ക് എത്തിയിട്ട് 1,666 പ്രവാസികൾക്ക് മാത്രമാണ് കോവിഡ് ഉണ്ടായത്. CM ഇതിന്റെ സൂപ്പർ സ്പ്രെഡ് എന്ന് പറഞ്ഞ് ജനങ്ങളെ പറഞ്ഞ് പരിഭ്രാന്തരാക്കുകയാണ് എന്നൊരു വിമർശനം കൂടി അദ്ദേഹം ഉന്നയിച്ചിട്ടുണ്ട്. ഈ സൂപ്പർ സ്പ്രെഡ് എന്ന് പറയുന്ന തരത്തിലേക്ക് രോഗം പോയിട്ടില്ല എന്നതിന്റെ സൂചനയാണ് രോഗികളുടെ എണ്ണം കുറഞ്ഞെന്നൊരു വിമർശനമാണ് അദ്ദേഹം ഉന്നയിക്കുന്നത്. അല്ല, രോഗികളുടെ എണ്ണം കുറയണം എന്നതിനല്ലേ നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത്? രോഗികളുടെ എണ്ണം ഇപ്പം നോക്കിയാൽ നമ്മൾ വർദ്ധിച്ചതിൻ്റെ ഒരു കണക്ക് ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ. ആ വർധനവിൻ്റെ എണ്ണം ആരെയും ഭീതിപ്പെടുത്തുന്നതാണ്. അവർ അതിൽ നിന്ന് സാധാരണ നിലക്ക് സമ്പർക്ക വ്യാപനത്തിലേക്ക് കടന്നാൽ അത് കൂടുതൽ രോഗികളിലേക്ക് എത്തും. ആ സമ്പർക്ക വ്യാപനത്തിൻ്റെ ഭാഗമായി വലിയ തോതിൽ സമൂഹ വ്യാപനത്തിലേക്ക് പോയാൽ നമുക്ക് പിടിച്ചാൽ പിടികിട്ടാത്ത മട്ടിലേക്ക് എത്തും. അവിടെയാണ് ഈ പറയുന്ന വലിയ വ്യാപനം വരിക. അപ്പോൾ അതിലേക്ക് എത്താതിരിക്കാനുള്ള ജാഗ്രത നമ്മുടെ സമൂഹത്തിലാകെ ഉണ്ടാവുക. അതായത് ആബാലവൃദ്ധം ജനങ്ങൾ, ചെറിയ കുട്ടി മുതൽ പ്രായമുള്ളവർ വരെ എല്ലാവരും ഈ ജാഗ്രതയിലെത്തുക. ആ ജാഗ്രത ഒരു ബോധത്തിൻ്റെ ഭാഗമായി വരേണ്ടതാണ്, ഏതെങ്കിലും നടപടിയുടെ ഭാഗമായി വരേണ്ടതല്ല. അതിനാണ് ഞങ്ങളിവിടെ തുടക്കം മുതലേ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങളും അതിൽ ഭാഗഭാക്കാണ്. നിങ്ങളും നല്ല സംഭാവന, കേരളത്തിലെ മാധ്യമങ്ങളും അക്കാര്യത്തിൽ നല്ല സംഭാവന നൽകിയിട്ടുണ്ട്. നല്ല ഇടപെടലാണ് അക്കാര്യത്തിൽ ഉണ്ടായിട്ടുള്ളത്. ഈ ജാഗ്രത പടുത്തുയർത്താനാണ് കേരളമാകെ ഒന്നിച്ച് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ചില മനസ്സുകൾ ചില പറ്റു രീതിയിൽ ചിന്തിക്കുന്നുണ്ടാകും, പക്ഷേ നമ്മൾ പൊതുവിൽ
ഈ ജാഗ്രത നിലനിർത്തി വ്യാപനം തടയുക എന്നതിനാണല്ലോ പ്രാമുഖ്യം കൊടുക്കുന്നത്. അതിനുള്ള ശ്രമങ്ങളാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ വ്യാപിച്ചു എന്ന് ആര് പറഞ്ഞിരിക്കുന്നു? ഏതെങ്കിലും ഘട്ടത്തിൽ സമൂഹ വ്യാപനമായി എന്ന് ഞാൻ പറഞ്ഞു. ഞാനത് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ. എന്നാൽ നമ്മൾ ആ ആപത്തിന് മുന്നിലാണ്. നമ്മുടെ മുന്നിൽ വിദഗ്ധർ വെക്കുന്ന കണക്കുകളെല്ലാം ആ ആപത്ത് സൂചിപ്പിച്ചുകൊണ്ടുള്ളതാണ്. അത് സംഭവിക്കാതിരിക്കാനുള്ള ജാഗ്രതയാണ് നമ്മൾ പാലിച്ചു പോകുന്നത്. അത് ഏത് നാട്ടിലും ആവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. അതിൻ്റെ കൂടെയാണ് നിൽക്കേണ്ടത്. എന്തിനാണ് അദ്ദേഹം ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്? എത്ര ആലോചിച്ചിട്ടും എനിക്ക് പിടികിട്ടുന്നില്ല. ദുബായിലേക്ക് വിമാന സർവീസ് ആരംഭിക്കണമെന്ന് ആവശ്യപ്പെട്ട് പ്രധാനമന്ത്രി കത്തയച്ചിരുന്നു. തീരുമാനമോ മറുപടി എന്തെങ്കിലും ലഭിച്ചിട്ടുണ്ടോ? ഇല്ല. സിമി, നാളെ ഈ ലോക ലഹരി വിരുദ്ധ ദിനമായി മെക്യൂ ആപ്പിലൂടെ ടോക്കൺ വിതരണം ചെയ്യുന്നുണ്ട്, അക്കാര്യം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? എങ്ങനെ? നാളെ ലോക ലഹരി വിരുദ്ധ ദിനമായിരുന്നിട്ടും മെക്യൂ ആപ്പ് വഴി ഈ ടോക്കൺ വിതരണം ചെയ്യുന്നുണ്ട്, അക്കാര്യം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്? എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. സ്വകാര്യ ആശുപത്രികളെ കോവിഡ് പരിശോധനയിൽ പങ്കാളിയാക്കുമെന്ന് ഇപ്പോൾ അങ്ങ് പറഞ്ഞു. മറ്റു പല സംസ്ഥാനങ്ങളും ഈ സർക്കാരുകൾ തന്നെ സ്വകാര്യ ആശുപത്രികളിലെ കോവിഡ് പരിശോധനയ്ക്ക് നിരക്ക് നിശ്ചയിച്ച് പ്രഖ്യാപിച്ചിട്ടുണ്ട്. സംസ്ഥാന സർക്കാർ അങ്ങനെ നിരക്ക് നിശ്ചയിച്ചിട്ട് പ്രഖ്യാപിക്കുന്ന ആ പ്രോസസ്സ് എന്തെങ്കിലും നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്? ഇവിടെ സ്വകാര്യ ആശുപത്രികളുമായി നേരത്തെ ബന്ധപ്പെട്ടിരുന്നു, ചർച്ചകൾ നടക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി കൂടുതലായി അവർ രംഗത്ത് വരുമ്പോൾ നിരക്കുകളും ഏകീകരിക്കണമെന്ന് കാണുന്നുണ്ട്. അതിൻ്റെ ഭാഗമായുള്ള ചില നടപടികളിലേക്ക് കടക്കാൻ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ഓഗസ്റ്റ് അവസാനത്തോടുകൂടി കോവിഡ് വ്യാപനം കൂടും എന്ന് പറഞ്ഞിരുന്നല്ലോ, അത് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഇത്ര കണക്ക് ഇത്ര വരെ വന്നേക്കാം എന്നുള്ള എന്തെങ്കിലും കണക്ക് തന്നിട്ടുണ്ടോ സർക്കാരിന്? അവർ കണക്ക് തന്നിട്ടുണ്ട്. ഞാനിപ്പോൾ ആ കണക്ക് വെളിപ്പെടുത്തിയിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. ആ കണക്ക് കൂടാൻ കുറയാം, പക്ഷേ നമ്മളതിന് നല്ല ജാഗ്രത പാലിച്ചു പോവുക എന്നുള്ളതാണ് പ്രധാനം. അതേ വെളിപ്പെടുത്തിയില്ലല്ലോ, ഇപ്പോൾ വെളിപ്പെടുത്തില്ല. ആറ് ജില്ലകളിൽ അതീവ ജാഗ്രത വേണമെന്നാണ് ആരോഗ്യമന്ത്രി പറഞ്ഞത്. ഏതൊക്കെയാണ് ഈ ആറ് ജില്ലകൾ കൂടുതൽ ജാഗ്രത വേണ്ടത്? എല്ലാ നമ്മുടെ സംസ്ഥാനത്ത് ചില ജില്ലകളിൽ നല്ലതുപോലെ രോഗികളുടെ എണ്ണം കൂടിയിട്ടുണ്ട്. അവിടെ കൂടുതൽ ശ്രദ്ധ വേണമെന്നാണ് ഈ പൊതുവായി ഉദ്ദേശിക്കുന്നത്. അതാണ് കാണേണ്ടത്. സിമി, വേറൊരു ചോദ്യമാണ്. അതായത് റീബിൽഡ് കേരളയുടെ കൺസൾട്ടൻസി KPMG നൽകിയിട്ടുണ്ട്. നേരത്തെ ഇവർ സൗജന്യമായി കൺസൾട്ടൻസി നൽകാമെന്ന് പറഞ്ഞ് വരികയും പിന്നീട് പോയതുമാണ്. ഇന്നിപ്പോൾ പ്രതിപക്ഷ നേതാവ് പറയുന്നത് ഇതിൽ വലിയ ദുരൂഹതയുണ്ട്, ഇത്തരത്തിൽ വീണ്ടും അവർക്ക് ഇങ്ങനെ കൺസൾട്ടൻസി കോവിഡ് കാലത്ത് നൽകിയതില്ലെന്നാണ്. അതിലെന്തെങ്കിലും വസ്തുതയുണ്ടോ? അവരൊരു ഒരു ഘട്ടത്തിൽ നമ്മളെ സഹായിക്കാൻ തയ്യാറായത് നമ്മൾ ദുരന്തം നേരിടുന്ന ഘട്ടത്തിലായിരുന്നു. ദുരന്ത സമയത്ത് നമ്മളെ സഹായിക്കാൻ സൗജന്യമായി അവർ സന്നദ്ധ പ്രകടിപ്പിച്ചു. ആ സഹായം നമ്മൾ ആ ഘട്ടത്തിൽ സ്വീകരിച്ചിരുന്നു. ആ ഘട്ടം കഴിഞ്ഞു. ആ ഘട്ടം കഴിഞ്ഞ് മറ്റ് നടപടികളിലേക്ക് നമ്മൾ നീങ്ങുന്നു. അതിൻ്റെ ഭാഗമായി ഈ റീബിൽഡ് കേരളയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് കൺസൾട്ടൻസിയുടെ കാര്യം ഏകപക്ഷീയമായി എടുക്കുകയല്ല ചെയ്ത്, അതിന് കൃത്യമായ മാനദണ്ഡങ്ങളോടെയുള്ള സുതാര്യമായ നടപടികൾ സ്വീകരിച്ചു. അതിന് വിവിധ ഏജൻസികൾ അതിനുള്ള ഓഫറുകൾ നൽകി. അതിൽ വിദഗ്ധമായ പരിശോധനയ്ക്ക് ശേഷമാണ് ഇവരെ കണ്ടെത്തി നിശ്ചയിക്കുന്ന നില വന്നിട്ടുള്ളത്. അതിലൊരു ദുരൂഹതയും ഇല്ല. ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഉയർത്തിക്കാട്ടിയ സംഖ്യമായി ശബ്ദപ്പെടുന്ന സംഖ്യയാണോ? അല്ല, ഭയപ്പെടുത്തുന്ന സംഖ്യയല്ല, പക്ഷേ നമ്മൾ കരുതലോടെ ഇരിക്കണമല്ലോ, അതുകൊണ്ടാണത് പറയുന്നത്. സിമി, ഓൺലൈൻ ക്ലാസ്സുകൾ തുടങ്ങിയതും SSLC പരീക്ഷ നടത്തിപ്പൊക്കെ CM പറഞ്ഞു. ഇനിയിപ്പോ ഫലം വരുന്ന തീയതികൾ സംബന്ധിച്ചും ധാരണയായിട്ടുണ്ട്. ഈ പശ്ചാത്തലത്തിൽ ഇനി പ്ലസ് വൺ പ്രവേശന പ്രക്രിയ സംബന്ധിച്ച് എന്തെങ്കിലും ആലോചനയുണ്ടോ? ഒപ്പം തന്നെ ഈ പരീക്ഷകൾ CBSE മാറ്റിയ സാഹചര്യത്തിൽ സംസ്ഥാനത്ത് ഇപ്പോൾ കോളേജുകളിൽ പരീക്ഷ നടക്കുന്നുണ്ട്, സർവകലാശാല പരീക്ഷകൾ. ഇതിലെന്തെങ്കിലും ഒരു പുനഃപരിശോധന ഉണ്ടാകും? അല്ല, CBSE പരീക്ഷയുടെ കാര്യത്തിൽ എല്ലാവരുടെയും ഏകീകരിച്ച നില തന്നെയായിരിക്കും. അത് നമ്മുടെ സംസ്ഥാനത്ത് മാത്രമായിട്ട് നടത്താൻ കഴിയില്ലല്ലോ. മറ്റ് കാര്യങ്ങൾ ഇവിടുത്തെ നില വെച്ച് ഇവിടെ പരിശോധിച്ച് തീരുമാനിക്കേണ്ടതാണ്. അതിൽ എന്താണെന്നുള്ള പരിശോധനയിലേക്ക് ബന്ധപ്പെട്ട വകുപ്പുകൾ കടക്കും. ഈ ഞായറാഴ്ചത്തെ ലോക്ക്ഡൗണിൻ്റെ കാര്യത്തിൽ കഴിഞ്ഞ ആഴ്ച ഇളവ് നൽകിയല്ലോ, അടുത്ത ഞായറാഴ്ചയുടെ കാര്യത്തിൽ തീരുമാനമായിട്ടുള്ളൂ? അടുത്ത ഞായറാഴ്ചയുടെ കാര്യത്തിൽ ഇപ്പോൾ തീരുമാനമൊന്നും ആയിട്ടില്ല. നമുക്ക് നേരത്തെയുള്ള ഒരു അനുഭവത്തിൽ കഴിഞ്ഞ ആഴ്ച കുറച്ചുകൂടി ഇളവുകൾ കൊടുക്കുന്ന നിലയാണ് ഉണ്ടായത്. അതേതായാലും ഞങ്ങൾ ആലോചിക്കുന്നുണ്ട് എന്താ വേണ്ടതെന്നുള്ളത്. രണ്ട് കാര്യം. ഒന്ന്, പ്രതിപക്ഷ നേതാവ് ഇന്ന് രാവിലെ പറഞ്ഞത്
പ്രതിപക്ഷ ഇപ്പോഴത്തെ നടപടികൾ കുത്തിത്തിരിപ്പാണെങ്കിൽ ആ കുത്തിത്തിരിപ്പാണ് പ്രതിപക്ഷത്തിന്റെ ദൗത്യം ആണ് അത് തുടരുമെന്ന് പറയുന്നു. അതുപോലെ തന്നെ KPCC അധ്യക്ഷൻ പറയുന്നു ഈ വിമർശകരുടെ വായടയ്ക്കുന്നതിന് വേണ്ടിയാണ് പത്രത്തിലുള്ള ഉന്നതരായിട്ടുള്ള ആൾക്കാരെ ഇവിടെ ഈ കോവിഡ് ഉപദേശക സമിതിയിലേക്ക് എടുത്തിരിക്കുന്നത് പറയുന്നു. ഇല്ല എന്തെങ്കിലും വസ്തുതയുണ്ടോ? ഇവിടെ നമ്മുടെ സംസ്ഥാനം ഒരു ദുരന്തം നേരിടുമ്പോൾ ആ ദുരന്തത്തെക്കുറിച്ച് ദുരന്തം കൈകാര്യം ചെയ്യുന്ന കാര്യത്തെക്കുറിച്ച് ആലോചിക്കാനുള്ള ഒരു സമിതി വന്നപ്പോൾ ആ സമിതിയിൽ സമൂഹത്തിൻ്റെ വിവിധ തലങ്ങളിലുള്ള ആളുകളെ ഉൾപ്പെടുത്തിയിരുന്നു. അതിൽ നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങൾക്കും ഒരു പങ്കുണ്ട്. അപ്പോൾ ആ മാധ്യമങ്ങളുടെ ചില പ്രതിനിധികളെയും അതിനകത്ത് ഉൾപ്പെടുത്തി എന്നുള്ളത് ശരിയാണ്. നമ്മുടെ സമൂഹത്തിൽ നല്ല അംഗീകാരമുള്ള വ്യക്തികളെ തന്നെയാണ് അതിൻ്റെ ഭാഗമായി അതിലുൾപ്പെടുത്തിയിട്ടുള്ളത്. ഒരു പ്രത്യേക പരാതിയും ആ ഘട്ടത്തിൽ അതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിട്ടേയില്ല. ഇത് എങ്ങനെയാണ് അതിൻ്റെ ഭാഗമായി പിന്നെ ചിലരുടെ മനസ്സ് മാറിപ്പോകുന്നുവെന്ന് അദ്ദേഹം പറയാനിടയായത് നിനക്ക് മനസ്സിലാകത്തില്ല. അദ്ദേഹത്തിൻ്റെ ഒരു നിലപാടിനെതിരായിട്ട് ഈ സമിതിയിലുള്ള ഒരു ആൾ നേതൃത്വം കൊടുക്കുന്ന ഒരു മാധ്യമം ഒരു മുഖപ്രസംഗം എഴുതിയിരുന്നു. അത് നമുക്കെല്ലാവർക്കും അറിയാവുന്നത് ആ മാധ്യമം എന്ത് നിലപാടാണ് പൊതുവെ സ്വീകരിക്കാറുള്ളത്. LDF സർക്കാരിനോട് പിന്നെ വഴിവിട്ട് LDF സർക്കാരിനെ അനുകൂലിക്കുന്ന നിലയാണോ, അല്ല വഴിവിട്ട് മറ്റ് ഈ പറയുന്ന ആരോപണം ഉന്നയിച്ച വ്യക്തിയുടെ പ്രസ്ഥാനത്തെ അനുകൂലിക്കുന്ന നിലയായിരുന്നോ നേരത്തെ സ്വീകരിച്ചിരുന്നത്? ആ ചരിത്രം എല്ലാവർക്കും അറിയാലോ. അങ്ങനെയുള്ളൊരു ചരിത്രം വെച്ചു പുലർത്തുന്ന ഒരു മാധ്യമത്തിന് അദ്ദേഹത്തെ വിമർശിക്കേണ്ടി വന്നത് എന്തുകൊണ്ട് എന്നാണ് അദ്ദേഹം ചിന്തിക്കേണ്ടത്. അതിന് സർക്കാരിൻ്റെ നടപടികളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. മാത്രമല്ല അവരെന്തോ പ്രലോഭിപ്പിച്ച് ഇങ്ങനെയൊരു നിലപാടെടുക്കുകയാണ് എന്ന തരത്തിൽ പറയുന്നതും അതെല്ലാം എത്ര കണ്ട് ശരിയാണ് എന്ന് അദ്ദേഹം തന്നെ ആലോചിക്കുന്നതാണ് നല്ലത്. പ്രവാസികൾക്ക് വേണ്ടി തയ്യാറാക്കിയ 42 ക്വാറന്റൈൻ സെന്ററുകൾ കോഴിക്കോട് ജില്ലയിൽ അടച്ചുപൂട്ടാൻ വേണ്ടി ജില്ലാ കളക്ടർ ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. അതിനെതിരെ പ്രവാസികളുടെ ഭാഗത്ത് നിന്ന് രാവിലെ പ്രതിഷേധം ഉണ്ടാവുകയും ചെയ്തു. എന്തുകൊണ്ടാണ് സർക്കാർ അത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് പോയത്? അതെന്താണെന്ന് അന്വേഷിക്കാതെ എന്താണ് സ്വകാര്യ ആശുപത്രിയിൽ ഒരു ചർച്ചയുണ്ടായിരുന്നല്ലോ, അപ്പൊ ആദ്യഘട്ടത്തില് കോവിഡ് ചികിത്സയാണോ സ്വകാര്യ ആശുപത്രിയിൽ നടന്നിരുന്നത്, അതോ സർക്കാർ ആശുപത്രിയിൽ മറ്റു രോഗങ്ങളുമായി എത്തുന്ന രോഗികളെയാണോ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റുന്നത്? ഇത് സംബന്ധിച്ച് ധാരണയായിട്ടാണോ? ഇത് രണ്ടും ഉണ്ടാവും. അതായത് ഇന്നത്തെ കാലത്ത് സർക്കാർ ആശുപത്രികളിലാണ് വലിയ തോതിൽ മറ്റ് ചികിത്സകൾ നടക്കുന്നത്. എന്നാൽ അതിന് കോവിഡുമായി ബന്ധപ്പെട്ട ചികിത്സകൾ നടക്കുന്നത് സർക്കാർ ആശുപത്രികളിലാണ്. അപ്പോൾ അത്തരമൊരു ഘട്ടത്തിൽ ചില പ്രദേശങ്ങളിൽ മറ്റ് ചികിത്സകൾ നടത്താനുള്ള പ്രധാനപ്പെട്ടൊരു കേന്ദ്രം ഇല്ലാതെ വന്നിട്ടുണ്ടാകും. ആ കേന്ദ്രം ഉപയോഗിക്കാൻ പറ്റും, ഈ സ്വകാര്യ ആശുപത്രി ഉപയോഗിക്കാൻ പറ്റും, പലതരത്തിൽ ഉപയോഗിക്കാൻ കഴിയും. അത് സ്വകാര്യ ആശുപത്രികളുമായുള്ള ചർച്ച നല്ല രീതിയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഒരു സർക്കാർ ആശുപത്രിയിൽ ചികിത്സക്ക് വരുന്ന ഒരാൾ, അത് കോവിഡ് സെൻ്ററാണ്, കോവിഡ് സെൻ്റർ ആയതുകൊണ്ട് അവിടെ ചികിത്സിക്കാൻ കഴിയില്ല, ഒരു ശസ്ത്രക്രിയ നടത്തണമെന്ന് വിചാരിക്കുക. ശസ്ത്രക്രിയ നടത്തേണ്ട ആൾ ഇവിടെ തന്നെ നടത്തണമെന്നാണ് ആഗ്രഹിക്കുന്നത്. ഈ ആശുപത്രിയിൽ, ഈ സർക്കാർ ആശുപത്രിയിലെ ഡോക്ടർ നടത്തണമെന്ന് ആഗ്രഹിക്കുന്നു. സ്വകാര്യ ആശുപത്രി സന്നദ്ധമായാൽ ഈ അവിടുത്തെ സൗകര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് സർക്കാർ ആശുപത്രിയിലെ സർജന് അവിടെ പോയി ശസ്ത്രക്രിയ നടത്താം. ഇതൊക്കെ സംഭവിക്കാൻ സാധിക്കുന്ന കാര്യങ്ങളാണല്ലോ. സഹകരണം പലതരത്തിലാകാമെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇത് നാളെ ഇത് നടക്കാൻ പോകുന്നതെന്നല്ല ഞാൻ പറഞ്ഞത്, അല്ലെങ്കിൽ അങ്ങനെ ഉത്തരവ് സർക്കാർ കൊടുക്കാൻ പോകുന്നതെന്നല്ല, പല തരത്തിലുള്ള സഹകരണമാകാം. അതോടൊപ്പം കോവിഡ് ചികിത്സക്ക് സൗകര്യമുള്ള ചില ആശുപത്രികളുണ്ട്, സ്വകാര്യ ആശുപത്രികൾ. വല്ലാതെ ഒരു ഘട്ടം വരുമ്പോൾ അവർ അതിന് സന്നദ്ധമാവണം. ഇപ്പം തന്നെ അവർ സന്നദ്ധമാണ്. അതിൻ്റെ കൂടെ തന്നെ മറ്റെല്ലാ ചികിത്സകളും, കോവിഡ് ഇതര രോഗികൾക്കുള്ള ചികിത്സകൾ, അത് നല്ല രീതിയിൽ തുറന്നു നടത്താനും കഴിയണം. അങ്ങനെ എല്ലാ രീതിയിലും സഹകരണം ഉറപ്പാക്കുന്ന നടപടിയാണ് സ്വീകരിക്കാൻ പോകുന്നത്. എന്താ ആദ്യ ഭാഗം എന്താ? വകുപ്പ് തല പരീക്ഷകൾ 3 മാസമായി നടക്കുന്നില്ല സർക്കാർ ജീവനക്കാരുടെ, അപ്പൊ അത് പ്രൊമോഷൻ ബാധിക്കുന്നുവെന്ന ആശങ്കകൾ ഉയർന്നിട്ടുണ്ട്. അത് ആരംഭിക്കാനും നടപടി ഉണ്ട്, അതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കുന്നുണ്ട്. കേരളത്തിൽ എത്തിയിട്ട് തിരികെ പോകാൻ അനുമതി കിട്ടിയ ദുബായിൽ നിന്ന് വന്ന ആൾക്കാർ, കുറെ ആൾക്കാർ കേരളത്തിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ട്. അവർക്ക് തിരികെ പോകാനുള്ള അനുമതി ദുബായിയുടെ അനുമതി ഉണ്ട്. അത് കേരളം 22-ാം തീയതിയോടുകൂടി
കത്തയക്കുകയും പ്രധാനമന്ത്രിക്ക് കത്തയക്കുകയും ഇമെയിൽ സന്ദേശം അയക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലും മറുപടി ലഭിച്ചിട്ടുണ്ടോ? ഈ വിമാനം ആരംഭിക്കണമെന്ന് ആവശ്യപ്പെട്ട് കത്തയക്കിട്ട് എന്തെങ്കിലും മറുപടി അല്ല, ഞാൻ നേരത്തെ ഒരു ബഹുമാന്യ സുഹൃത്ത് ചോദിച്ചപ്പോൾ അതിന് മറുപടി പറഞ്ഞു. ആ കത്ത് അയച്ചു എന്നുള്ളത് ശരിയാണ്, നടപടികൾ അതിൻ്റെ ഭാഗമായി ആയിട്ടില്ല, മറുപടിയും ലഭിച്ചിട്ടില്ല. അത് ഞാൻ നേരത്തെ പറഞ്ഞു, അത് ഇല്ലാന്ന് മാത്രമേ അന്നേരം പറഞ്ഞുള്ളൂ. ഇപ്പോൾ രണ്ട് വാചകം അതിന് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് നാളെ ആവാം എന്നാലും, അല്ല നാളെയല്ല അടുത്ത ദിവസമാകാം. ശരി, അല്ലേ?